ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട് 33:14. പുറപ്പാട് 33:14. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഈ ഒരു വചനം നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൽ വായിക്കാനായിട്ടുള്ള വചനമാണ്. ഇപ്പോൾ രാവിലെ തന്നെ ബൈബിൾ ഓപ്പൺ ചെയ്ത് ഈ ഒരു അധ്യായമൊക്കെ വായിക്കുന്ന സമയത്ത് ഈ വചനം കണ്ടപ്പം എനിക്ക് അപ്പം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാര്യം ഒരുപാട് പേര്, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര്, നമ്മൾ എന്തെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളായിട്ടും മനസ്സ് തകർന്ന് മനസ്സിന് സ്വസ്ഥത ഇല്ലാതെയൊക്കെ ആയിരിക്കും അല്ലേ നമ്മളിരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇരുന്ന സമയം, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന ദിവസമാണ്. കാര്യം എനിക്ക് എൻ്റെ വീട് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഏകദേശം ഒരു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സെപ്റ്റംബർ മാസം അത് സക്സസ് ആകുമെന്ന് കരുതി എല്ലാ കാര്യങ്ങളും ചെയ്ത സമയത്ത് ഓരോരോ തടസ്സങ്ങൾ വന്നു, ആ കാര്യം നടക്കാതായി. പക്ഷെ അന്നത് എനിക്ക് നടക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് വീണ്ടും, ഇപ്പം വീണ്ടും ഒരാഴ്ച മുന്നേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചപ്പോഴും ഓരോരോ കാര്യങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് വിളിച്ച ആൾ വരാനായിട്ട് പറ്റാത്ത അവസ്ഥ, ഞങ്ങൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് നിന്ന് ഒരുപാട് സങ്കടത്തിൽ നിന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ ഒരു വീട് പണി ചെയ്തെടുക്കണം എന്നുള്ളതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളത്. ഒരു പഴയ വീടാണ്. അപ്പോൾ അവിടെ എൻ്റെ അപ്പച്ചനും അമ്മാമ്മയുമാണ് ഉള്ളത്. എനിക്ക് ആ വീടൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അത് സക്സസ് ആവില്ലേ എന്ന് കരുതി മനസ്സൊരുപാട് സങ്കടപ്പെട്ടിട്ട്, കാര്യം എന്തെങ്കിലും ഒന്ന് വരുമ്പം അടുത്തൊരു തടസ്സം. അപ്പം ഞാൻ കരുതി ഞാൻ ഇനിയും പ്രാർത്ഥിക്കണമായിരിക്കാം, ഇനിയും ഞാൻ അധ്വാനിക്കണമായിരിക്കാം, ദൈവസന്നിധിയിൽ ഇനിയും ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി ഞാനും എൻ്റെ അമ്മാമ്മയുമായിട്ട് ഫോണിൽ സംസാരിച്ച സമയത്ത് അമ്മാമ്മയും അപ്പച്ചനൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്ന കാര്യമാണ്, നമുക്ക് വീടൊക്കെ ഒന്ന്, അവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പം അതിന് ഇത്രയും നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഇന്നലെയാണ് ഞങ്ങൾ അറിയുന്നത് വീണ്ടും ഞങ്ങൾക്കിത് പോസിബിൾ ആവില്ല എന്ന്. അപ്പം എല്ലാ വഴിയും അടഞ്ഞു എന്ന് കരുതി സങ്കടപ്പെട്ടിരുന്ന സമയത്താണ്, രാത്രി സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനകത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ കരുതി യേശുപചന് ഈ ഒരു കാര്യം മുടങ്ങിയാലും അടുത്തതിൽ എന്തോ ഒരു വലിയ പ്ലാനുണ്ട് എന്ന് തന്നെ വിശ്വസിച്ച് ഞാൻ മനസ്സിനകത്ത് സ്വയം സമാധാനിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വന്ന സമയത്ത് തന്നെ, ഞാനിന്ന് രാവിലെ ഉണർന്ന സമയത്ത് ആദ്യം രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിരുന്ന ആദ്യം ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ അന്നത്തെ ബൈബിൾ അധ്യായം വായിക്കും എന്നുള്ളതാണ്. അപ്പം വായിച്ച സമയത്ത് ഈ ഒരു വചനം കേട്ടപ്പോൾ, ഈ ഒരു വചനം വായിച്ചപ്പം എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. ഇതിനപ്പം തന്നെ ഞാൻ മൊബൈലിൽ ഇതിൻ്റെ ഒരു ഇതെടുത്തു, സ്ക്രീൻഷോട്ട് എടുത്തു, നിങ്ങളുമായിട്ട് അപ്പം തന്നെ എനിക്ക് ഇത് പറയണമെന്ന് തോന്നി. കാര്യം ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ മനസ്സ് തകർന്നിരിക്കുന്നവർ കാണും. അപ്പം ഇന്നത്തെ ദിവസം ഈ ഒരു മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് കർത്താവ് ഷെയർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വചനമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നമ്മളോട് തന്നെ സംസാരിക്കുന്നത്, ഇപ്പം നമ്മുടെ കൂടെ തന്നെ മനസ്സ് തകർന്ന് വേദനയോടെ ആയിരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് തന്നെ കർത്താവ് ഷെയർ ചെയ്തൊരു വചനമാണല്ലേ ഇത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വചനം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. നമുക്ക് ആവശ്യം എന്താണ്? സ്വസ്ഥതയാണല്ലേ നമുക്ക് ആവശ്യം, മനസ്സമാധാനമാണ്. അപ്പം ആ കാര്യം കർത്താവ് തരും എന്നാണ് പറയുന്നത്. എനിക്കൊരുപാട് പോസിറ്റീവ്നെസ് തോന്നിയൊരു വചനമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ വാഗ്ദത്ത വചനമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിച്ച വചനമാണിത്. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ വിഷമങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ സങ്കടങ്ങളെല്ലാം കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ സങ്കടത്തിൽ തന്നെ ഇരിക്കാതെ നമ്മൾ ചെയ്യാം. നമുക്കിപ്പം ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ, ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാൻസസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക. ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക, ഒരിടത്ത് തന്നെ ഒരു വിഷമത്തിൽ തന്നെ. അങ്ങനെ തന്നെ ചടഞ്ഞു മൂടി ഇരിക്കാതിരിക്കുക. അപ്പോൾ ഗോഡ് ബ്ലെസ് യു ആൾ, സ്റ്റേ കണക്റ്റഡ് ആൻഡ് ടിൽ ദെൻ ബൈ ബൈ.